അർദ്ധരാത്രി 12 മണി. കടവാവലുകളുടെ ചിറകടികൾ. ചുവന്ന് കണ്ണോടുകൂടിയ ഒരു കറുത്ത പൂച്ച റോഡിന് കുറുകെ ചാടി. ഇത്തരത്തിൽ വളരെ ഭയാനകവും അതുപോലെ തന്നെ കുറ്റാന്വേഷണപരവുമായ നോവലുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് കോട്ടയം പുഷ്പനാഥ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ നോവലുകളോടുകൂടിയാണ് മലയാളികൾ കൂടുതൽ കുറ്റാന്വേഷണ പരമ്പരകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും. അദ്ദേഹം ഒരു നോവലിസ്റ്റ് എന്നതിലുപരി ഒരു തികഞ്ഞ വാഹന സ്നേഹിയുടെയാണ്. വാഹനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വാഹനത്തിൻ്റെ മനസ്സറിഞ്ഞ് വാഹനം ഓടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടവാഹനവും അദ്ദേഹത്തിൻ്റെ വാഹന സങ്കല്പവും എന്താണെന്ന് നോക്കാം. വാഹനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ വീലാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു സങ്കല്പമെന്ന് പറയാൻ കാരണം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ പ്രയാസമില്ലാതെ ഓടിച്ചുകൊണ്ട് പോവുക, നമുക്കൊരു ഊന്നുകൂടി പോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സഹായിക്കുക, പിന്നെ ഒരു ഒരു അല്പം റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ച സൈഡിലോട്ട് മാറ്റിയിട്ടേച്ച് വീട്ടിലിരിക്കുന്ന പോലെ പുറകെ ചാരി കിടക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ വണ്ടിയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. 79-80 ഇവിടെ മാസിൻ ഡിറ്റക്റ്റീവ് നോവൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ ബുക്ക് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നുകൊണ്ട് സമയത്ത് അതിൻ്റെ ബുക്ക് മറ്റൊരാൾ അതിൻ്റെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഒരു വണ്ടി വാങ്ങിച്ചു. ആ വണ്ടി പിന്നെ നമ്മുടെ സ്വന്തം ഉപയോഗം പോലെ ഇങ്ങനെ കൊണ്ടുനടന്നു. അങ്ങനെ ഇരിക്കെ ആ വണ്ടി പിന്നെ കളഞ്ഞിട്ട് പിന്നെ ഹെറാൾഡ് അന്നത്തെ കാലത്തെ ഒരു നല്ല വണ്ടിയായിരുന്നു, അതെടുത്തു. പിന്നെ അത് സ്കൂളിൽ പോകാനും ഒക്കെ ആയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നടന്നു. ഹെറാൾഡ് പിന്നെ കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അംബാസഡർ എടുത്തു, അംബാസഡർ കുറേ കാലം ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കുമ്പം ഈ മാരുതി ഈ പറഞ്ഞ ഇപ്പം ഞാൻ നിൽക്കുന്ന ആ വണ്ടി നമുക്ക് കിട്ടി. മൂത്തമാൻ ആ വണ്ടി വാങ്ങിച്ചത്, പിന്നെ എനിക്ക് തന്നു, അവൻ വേറെ മാരുതി എടുത്തു. പിന്നെ അത് നമ്മൾ സ്വന്തമായൊരു ഉപയോഗത്തിൽ വർഷങ്ങളോളം ഇപ്പോൾ ഇതിങ്ങനെ മുന്നടക്കുകയാണ്. കളയാനൊരു മടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആദ്യത്തെ മോഡലാണ്, 85 മോഡൽ. അന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ടാക്കുന്ന നല്ലത് പൊടിച്ച ജപ്പാൻ വണ്ടി തന്നെ, നല്ല മൈലേജുണ്ട്. ഒരു 10, 20, 24 കിലോമീറ്റർ വരെ പ്രതീക്ഷിക്കുന്ന തരത്തിൽ പെട്രോൾ മൈലേജ് കിട്ടുന്നുണ്ട്. ഗ്യാസല്ല, പെട്രോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വലിയ സ്പീഡ് ഞാൻ എടുക്കത്തില്ല, ബിറ്റ്വീൻ 40-50 എടുക്കുകയുള്ളൂ. അതിൻ്റെ പ്രത്യേക കാരണം കറക്റ്റ് മൈലേജ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 40-50 ഇടയ്ക്ക് ഓടിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കയറ്റം കയറുകയാണെങ്കിൽ ഏത് ഗിയറിലിറങ്ങി കയറുന്നോ അതേ ഗിയറിൽ തന്നെ നമ്മൾ ഇറങ്ങണം. ബ്രേക്ക് അത്യാവശ്യ നടപടികളിൽ മാത്രം ഉപയോഗിക്കുക, ആ ബ്രേക്ക് എന്നുള്ള അർത്ഥം പരിപൂർണമായിട്ട് ഉപയോഗിക്കുക. ബ്രേക്ക് വണ്ടി നിർത്തുക, അല്ലാതെ നമ്മൾ ഇറക്കത്തിൽ ടോപ്പ് ഗിയർ ഇട്ടുകൊണ്ട് ബ്രേക്കൊക്കെ കാല് കൊടുത്ത് സ്പീഡ് കുറയ്ക്കാൻ നോക്കിയാൽ ലൈനർ കഴിഞ്ഞ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ ഏത് ഗിയർ കയറുന്നു ആ ഗിയറിൽ ഇറങ്ങുക എന്നുള്ളതാണ് ഇതുവരെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു വസ്തുത. എന്നെ പഠിപ്പിച്ചതുപോലെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു പുള്ളിക്കാരൻ ഇങ്ങനെ ആദ്യം എന്നെ ഇടതു വശത്തിരുത്തി പുള്ളി ഓടിച്ച് പഠിച്ചു, ഓടിച്ച് കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രൈവറ്റ് സീറ്റിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഓരോ ലൈൻ ഇങ്ങനെ പറഞ്ഞുതരും. ഞങ്ങളൊരു മൈതാനത്ത് പോയി തന്നെ പഠിച്ചത്. അങ്ങനെ പഠിച്ച് അധിക സമയം എടുക്കേണ്ടി വന്നില്ല, കാരണം എനിക്ക് ഈ അതിനുമുമ്പ് തന്നെ വണ്ടിയുടെ മെക്കാനിസത്തെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു. കാരണം നമ്മൾ കാല് കൊടുത്താൽ പിന്നെ ബ്രേക്ക് പിന്നെ ഗിയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഗിയറാണ് അല്ലെങ്കിൽ തേർഡ് ഗിയറാണ്, ഏത് ഗിയർ വീൽ വന്ന് മറ്റേ ഇതിലോട്ട് കയറുന്നു, അല്ലെ പ്രൈവേഴ്സ് ഇടുന്ന സമയത്ത് ഇന്ന തരത്തിൽ വന്ന് കയറുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം മനസ്സിനകത്തുണ്ട്. ഇതുകൂടാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വീല് എതിലേ പോകുന്നു, ഏത് ട്രാക്കിൽ കൂടെ പോകുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൽ കാണാം. താഴത്തെ അടിവശം ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോഴും ഓടിക്കുന്നത്. അതുപോലെ തന്നെ പിന്നിൽ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവൻ എന്ത് അകലത്തിലാണ് നമ്മുടെ വണ്ടിയായിട്ട് നിൽക്കുന്നതെന്നും അതിൻ്റെ സൈഡ് തമ്മിലൊരു 5 ഇഞ്ച് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കടന്നു പോകാമെന്നുള്ള വിശ്വാസവും അതെല്ലാം കറക്റ്റായിട്ട് ചിന്തിച്ച് തന്നെയാണ് ഇപ്പോഴും അപ്പോഴും ഓടിക്കുന്നത്. അങ്ങനെ ഒരു ധാരണ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ എപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം വണ്ടിയുടെ മെക്കാനിസം എനിക്കറിയാം. അത് ഓരോ ഗിയർ വീലുകൾ മാറിക്കൊണ്ടിരിക്കുന്നതും ക്ലച്ച് എങ്ങനെ വരുന്നു, നമ്മൾ ക്ലച്ച് ഓഫ് ചെയ്യുന്ന എപ്പോഴാണ്, ക്ലച്ച് വന്നതെ പിടിക്കുന്ന എപ്പോഴാണ്, ക്ലച്ചുമായിട്ടൊന്ന് വണ്ടി തിരിഞ്ഞു പോകുന്ന ആ പ്രോസസ്സ് ഇങ്ങനെ വന്ന് തിരിയുന്ന ആ പ്രോസസ്സ് അതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അല്ലാതെ വണ്ടിയെക്കുറിച്ച് അറിയാൻ മേലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ആക്സിലറേറ്റർ കാര്യം കൊടുക്കുക, അങ്ങനത്തെ ഒരു ധാരണയല്ല. അല്ല, കൂടുതലായിട്ട് ഞാനിത് പഠിക്കാൻ കാരണം ഏതാണ്ട് ഒരു 15-16 വയസ്സ് മുതലേ നമ്മൾ ഈ നോവൽ എഴുതുമല്ലോ. അപ്പോൾ നോവൽ എഴുതുന്ന സമയത്ത് ഈ ചേസിങ്ങൊക്കെ വണ്ടിക്കകത്ത് തന്നെ വരുമല്ലോ. ഇപ്പോൾ ഒരു മർഡർ കേസ് നടന്നു, അതിൻ്റെ ആ കൾപ്രിക്സ് ഓടി പോകുന്നു, പുറകെ ഓഫീസ് പിന്നെ പോലീസ് ഓഫീസർ ഡ്രൈവ് ചെയ്യുന്നു, അവർ അത് കണ്ടുപിടിക്കുന്നുള്ള ശ്രമങ്ങൾ, അപ്പോൾ അതിൻ്റെ സ്പീഡ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഈ പഴയകാലം ഈ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ പിന്നെ ഇയാളുടെ ജെയിംസ് ബോണ്ട് പടങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ആ ട്രെൻഡ്, ആ ട്രിക്സ്,
അതൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഈ റിയർ മിറർ നോക്കിക്കൊണ്ടും റിവേഴ്സിൽ തന്നെ വണ്ടി നല്ല സ്പീഡിൽ തന്നെ ഓടി വരുന്നൊക്കെ ചില ഫിലിമിൽ കാണാമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ആ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. സിനിമ ഏതാണ്ട് ഒരു ഇതുവരെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നോവൽ എഴുതുമ്പോൾ തെറ്റരുത് എന്നുള്ള ധാരണയിൽ ഫ്രൈമിനെ കുറിച്ച് കൂടുതൽ പഠിക്കും. ഇപ്പോൾ എൻ്റെ ഒരു നോവലിനകത്ത് തന്നെ ഒരു പ്രത്യേക രംഗം കൊടുത്തിട്ടുണ്ട്. അതായത് ഡിറ്റക്റ്റീവ് ഇങ്ങനെ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അയാൾക്കാരെ ചേസ് ചെയ്ത് വേറൊരു കാർ വരുന്നു. ആ കാർ വന്നിങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിൽ വന്ന സമയത്ത് ഇതിൻ്റെ റിയർ മിറർ പതുക്കെ പതുക്കെ ഇങ്ങനെ ചരിയുന്നതായിട്ട് തോന്നിയ സമയത്ത് ഇദ്ദേഹത്തിന് സംശയം തോന്നി. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇദ്ദേഹം പെട്ടെന്ന് തലകുനിച്ച് കളഞ്ഞ ദിവസം അതൊരു റിവാൾവറായിട്ട് മാറിയിട്ട് അറിവ് അതിൽ നിന്ന് ബുള്ളറ്റ് വന്ന് കടന്ന് കാറിനകത്തോടെ കിടന്ന് അപ്പുറത്തോട്ട് പോകുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സങ്കല്പത്തിൽ വണ്ടിയായിട്ട് ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് അറിയാതെ തന്നെ ഞങ്ങൾ തോന്നിപ്പോകുന്ന ചില കാര്യങ്ങൾ എഴുതി വരുമ്പോൾ അങ്ങ് തോന്നും. കളറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ വാങ്ങിയിട്ടുള്ള എല്ലാ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വാഹനങ്ങളും അതേ സെയിം കളർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. അത് പ്രധാന കാരണം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന KL5D എന്നാ 777 എന്ന് പറയുന്നത് ഇപ്പം മിക്കവാറും ഇത് അറിയാൻ മേലാത്തവരാരുമില്ല. എവിടെ ചെന്നാലും നമ്മുടെ വണ്ടിയാണെന്നറിയാം. കൂടാതെ ഈ ചുവപ്പ് നിറമുണ്ട്, പിന്നെ പല മാഗസിൻസിനകത്തൊക്കെ ഇങ്ങനെ ഇത് കണ്ട് പരിചയമുള്ളതുകൊണ്ട് പിന്നെ നമ്മളിത് ഒരു കളറ് മാറ്റാമെന്നുള്ള നമ്മളെ സംബന്ധിച്ചത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടേ ഇതൊരു രസമായി പോകാൻ. പിന്നെ മിക്കവാറും ഈ മകളുടെ വീട്ടിലൊക്കെ പോകുമ്പോഴേ കടത്തീരമടിയുള്ള ബീച്ച് റോഡുകളൊക്കെ പോകുമ്പോഴേ സ്ഥലമൊക്കെ കണ്ട് കേട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അതൊരു സംഗതിയാണത്. വളരെ കോൺഫിഡൻസ് ഉണ്ട് വണ്ടിക്കകത്ത്. പ്രത്യേകിച്ച് പിന്നെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കണമല്ലോ. അതായത് നമ്മുടെ കാത്, മനസ്സ്, പിന്നെ അതുപോലെ തലച്ചോറ് എല്ലാം ഒരേ സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമായി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, വരുന്ന വണ്ടിയും കൂടെ ശ്രദ്ധിക്കണം.